ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഈ ഒരു വീഡിയോയിൽ പഴയ പ്ലാസ്റ്റിക് ഹാങ്ങറും അതുപോലെ പ്ലാസ്റ്റിക് കുപ്പിയും കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഹാങ്ങിങ് പ്ലാന്ററിൻ്റെ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ദാ ഇതുപോലെയുള്ളൊരു ഹാങ്ങറാണ് ഞാനിവിടെ ഈ ഒരു പ്ലാന്റർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ നമ്മളിഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് മാറ്റാൻ പറ്റുന്നൊരു ഹാങ്ങറാണ് കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് വളക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെയുള്ള കുറച്ച് ചെറിയൊരു ചൂട്ടും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഒരു ഹാങ്ങറ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പൊന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ സിമ്പിളായിട്ട് എനിക്ക് പറ്റിയൊരു ഷേപ്പാണ് ഇത് മാറ്റിയെടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് പല ഷേപ്പും നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഹാർട്ട് ഷേപ്പ്, അതുപോലെ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അപ്പം ഞാൻ എന്താ ഇതുപോലെയാണ് ഇത് ആക്കിയെടുത്തിട്ടുള്ളത്. ഇത് വെരി സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂട്ട് കൊണ്ട് മൊത്തമായിട്ട് ഈ ഹാങ്ങർ ഒന്ന് ചുറ്റിയെടുക്കാം. ഇപ്പോൾ ദാ ഹാങ്ങർ ചൂട്ട് കൊണ്ട് മൊത്തമായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുണ്ടല്ലോ, അതിൻ്റെ ടോപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ ദാ ആ ഒരു സ്റ്റിക്കറൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഹാഫ് ഭാഗം വരെ ജൂട്ടൊന്ന് ചുറ്റിയെടുക്കാം. ഈ ഒരു ചൂട്ട് ചുറ്റിയെടുക്കുന്നത് ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഏത് ഗ്ലൂ വേണമെങ്കിലും നമുക്കിതിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഗ്ലൂ കൊണ്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുത്താൽ മതി. സിമ്പിളായിട്ട് നമുക്കിത് ചുറ്റിയെടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഞാൻ ഇത്രയും ഭാഗം കേട്ടോ ചൂട്ട് ചുറ്റിയെടുത്തിട്ടുള്ളത്. ഇനിയിപ്പം നമ്മൾ ബാക്കിയുള്ള ഭാഗം ബ്ലാങ്കാക്കിയിടാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പം ചെയ്യേണ്ടത് ഈ ഒരു രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഞാൻ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ചെറിയൊരു മെറ്റൽ സ്റ്റിക്ക് ഇങ്ങനെ ചൂടാക്കിയിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ദാ ഞാൻ ആ രണ്ട് സൈഡിലും ഹോൾസുകളൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഹാങ്ങിങ് പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെയുള്ള കുറച്ച് ടാങ്കീസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു ടാങ്കീസ് ഈ രണ്ട് ഹോൾസിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ചെറിയൊരു ഹാങ്ങിങ് പോലെ ആക്കിയെടുക്കാം. ഇപ്പോൾ ദാ ഈ ടാങ്കീസൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തപ്പോൾ ഇതുപോലെയാണ് ഇത് വരുന്നത്. ഇനിയിപ്പം നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഹാങ്ങർ ഉണ്ടല്ലോ, അതിൻ്റെ സെൻട്രലായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ ദാ ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ സെൻട്രലാക്കിയപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത്. ഇനിയിപ്പോൾ ആ ഒരു ബോട്ടിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇപ്പതാ ഇതിലേക്ക് ഞാനിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിതിൽ നോർമൽ മണി പ്ലാന്റാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ആ ഒരു ബോട്ടിലിൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയ കല്ലുകളൊക്കെ ഇട്ട് കൊടുത്താൽ ഇതിലും ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. അതുപോലെ മണി പ്ലാന്റിന് പകരം വേറെ ഏത് വാട്ടറിൽ വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സും സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ പ്ലാന്റ്സൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ആ ഒരു കല്ലും കൂടി ഇടയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗി കിട്ടിയാനേട്ടാ ഇതിന്. അപ്പോൾ ദാ ഈ ഹാങ്ങറും അതുപോലെ പ്ലാസ്റ്റിക് കുപ്പിയും കൊണ്ടുള്ള പ്ലാന്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കളയാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ട് ഒരു പ്ലാന്റർ ഉണ്ടാക്കിയെടുത്തത്. ഇത് ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതുപോലെ ഇങ്ങനെ പഴയ ഹാങ്ങറും അതുപോലെ കുപ്പികളൊക്കെ ഉള്ളവരിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് തന്നെ കഴിയുന്നതാണല്ലോ ഇത്, അധികം ടൈമൊന്നും എടുക്കില്ല. നമുക്കിത് സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാകും കാണാൻ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാ കമൻസുകളും അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.